തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ്സിന് മൊത്തത്തിൽ ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. രാഷ്ട്രീയ മാറ്റം എന്നത് അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്. നിലവിലുള്ള കെപിസിസിയിലും ഡിസിസികളിലും അടിമുടി മാറ്റം വേണമെന്ന് തന്നെയാണ് കെ സുധാകരനും പറഞ്ഞു വെച്ചത്. ഇപ്പോൾ സംസ്ഥാനത്ത് അമ്പേ പരാജിതരായാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ്സിനേറ്റ പരാജയത്തെ പറ്റി പഠിക്കാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നേതൃത്വം. പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ച കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ കോൺഗ്രസ്സിന് ഏറ്റവും തിരിച്ചടിയായത് ജോസ് കെ മാണിയുടെ സൂപ്പർ വിജയം തന്നെയായിരുന്നു. ജനം നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് ജോസ് കെ മാണി പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചതിന്റെ നിരാശയിലാണ് കോൺഗ്രസ് ഇപ്പോൾ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ വിട്ടുകൊടുത്തതിൽ കോൺഗ്രസ്സിന് ദുഃഖവും ഉണ്ടായേക്കാം. ജോസിനെ പോകാനിടയാക്കിയത് കോൺഗ്രസ്സിലെ ചില നേതാക്കളാണെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുണ്ട്. മാണിയെ പോകാൻ അനുവദിക്കരുത് എന്ന് തന്നെ ഉള്ള ഉറച്ച നിലപാടിലായിരുന്നു കോൺഗ്രസ് നേതാവും കണ്ണൂർ എം പിയുമായ കെ സുധാകരൻ. കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടത് ദുരന്തമായി. മാണി കോൺഗ്രസിനെ വിട്ടയക്കാൻ തയ്യാറായ തീരുമാനം മോശമായി. ജോസിനൊപ്പമാണ് അണികളെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അവരെ പുറത്താക്കരുത് എന്ന് തന്നെയായിരുന്നു അന്നും ഇന്നും തന്റെ നിലപാട്. പറ്റുമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മാണി വിഭാഗത്തെ തിരികെ എത്തിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇത്തരം ആവശ്യപ്പെടൽ സി പി എമ്മിനെ സംബന്ധിച്ച പ്രതീക്ഷ കൈവിടുന്ന കാര്യം കൂടിയാണ്. ഇതോടെ വെട്ടിലായിരിക്കുന്നത് തീർത്തും സി പി എം തന്നെയാണ്. തലതൊട്ടപ്പന്മാരുടെ പ്രിയ നേതാക്കൾ ഒന്നുവന്ന് വിളിച്ചാൽ ജോസ് കെ മാണി അവരുടെ കൂടെ ഇറങ്ങിപ്പോകുമോ എന്ന ഭയം കൂടി ഇപ്പോൾ സി പി എമ്മിന് ഉണ്ട്. മാണിയെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് ഏതടവും പയറ്റാൻ സാധ്യതയുണ്ട്. പ്രലോഭനപരമായ രീതിയിൽ വരെ മാണിയെ കോൺഗ്രസ് സമീപിച്ചേക്കാം. എന്നാൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജോസിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. മാണി സാറിനോടൊപ്പം നിന്ന് മാണി സാറിനെ ചതിച്ചുപോയ പലരുമുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടിയായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം കാണുന്നുണ്ട്. ജനക്ഷേമ പദ്ധതികൾക്ക് ലഭിച്ച സ്വീകാര്യത കൂടിയാണ് ഇത്. കേരള കോൺഗ്രസിനെ മാണി സാറിന്റെ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുവാനായി ചില ശക്തികളുടെ കൂടെ കൂടി പദവിക്ക് വേണ്ടി മറുകണ്ടം ചാടിയവരുമുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടിയായാണ് ഈ വിജയത്തെ കാണേണ്ടത്. ഒരു കാരണവും ഇല്ലാതെ ഞങ്ങളെ പടിയടച്ച കോൺഗ്രസിന് ജനം നൽകിയ മറുപടി കൂടിയാണ് ഇത്. ഇങ്ങനെയായിരുന്നു ജോസ് കെ മാണി പറഞ്ഞു വെച്ചത്. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കുറഞ്ഞുവെന്ന് എൻ സി പി നേതാവ് കൂടിയായ മാണി സി കാപ്പൻ പറയുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇത്തവണ ലഭിച്ചതെന്നും ജോസ് കെ മാണിയുടെ അവകാശവാദം തെറ്റാണെന്നും മാണി സി കാപ്പൻ ചൂണ്ടിക്കാട്ടി. പാലാ നിയമസഭാ മണ്ഡലത്തിൽ എൻ സി പി തന്നെ മത്സരിക്കും. പാലാ സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നും മാണി സി കാപ്പൻ പറയുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയാണ് എൻ സി പി സഹായിച്ചതെന്ന ആരോപണങ്ങൾ അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. എൽ ഡി എഫിൽ നിൽക്കുന്നിടത്തോളം അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും മാണി സി കാപ്പൻ അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് പാലാ നഗരസഭ എൽ ഡി എഫ് ഭരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ കൂടെ പിന്തുണയുടെ കരുത്തിലാണ് എൽ ഡി എഫ് പാലായിൽ അധികാരത്തിലെത്തിയതും. എന്നാൽ ജോസ് കെ മാണി ഇനി യു ഡി എഫിലേക്ക് തിരിച്ചു വരില്ല എന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു. മധ്യ കേരളത്തിൽ അവരെ പുറത്താക്കിയത് തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് സുധാകരനും പറഞ്ഞത്. വലിയൊരു വിഭാഗം അണികൾ ജോസ് പക്ഷത്തിനൊപ്പമാണെന്നും തെളിഞ്ഞു. അവരെ പുറത്താക്കരുത് എന്ന് തന്നെയായിരുന്നു സുധാകരനും പറഞ്ഞു വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവരെ തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിന് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് നിയമസഭയിലെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ ദേശീയ തലത്തിലുള്ള ചർച്ചയ്ക്കും ഒരുങ്ങിക്കഴിഞ്ഞത്.